Hi friends, welcome to Bright Folks. Guys, എൻ്റെ പേര് രേവതി. ഇതുവരെ ഞാൻ എൻ്റെ വീഡിയോയിലൊന്നും എൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഈ വീഡിയോയിൽ എനിക്ക് എൻ്റെ പേര് മെൻഷൻ ചെയ്യണമെന്ന് തോന്നി. കാരണം ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ ഈ ചാനലിലെ ഫസ്റ്റ് വീഡിയോ 5 ബെസ്റ്റ് ആക്ഷൻ ഗെയിംസിനെ പറ്റിയിട്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇവിടെയും കൊടുത്തേക്കാം. ആരെങ്കിലും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. ആ ഗെയിമിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രീ ഫയറിനെ മെൻഷൻ ചെയ്ത് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഫ്രീ ഫയർ ഈ 5 ബെസ്റ്റ് ആക്ഷൻ ഗെയിംസിൽ ഉൾപ്പെടുത്താതിരുന്നതെന്ന് ചോദിച്ചിട്ടും കുറേ പേര് ചീത്തയും പറഞ്ഞു. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നി. ഞാൻ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്ന് തോന്നി. പക്ഷേ എനിക്കതിൻ്റെ ഒരു റീസൺ ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് ഫ്രീ ഫയർ ഈ 5 ബെസ്റ്റ് ആക്ഷൻ ഗെയിംസിൽ ഉൾപ്പെടുത്താതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്നേരം ഹൈ ഗ്രാഫിക്സ് ഉള്ള ഗെയിംസിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഫ്രീ ഫയർ അതിൽ ഉൾപ്പെടുത്താതിരുന്നത്. പക്ഷേ എനിക്ക് തോന്നി ഇത്രയും പേര് കമൻറ്റ് ചെയ്ത് ഇത്രയും ഫാൻസ് ഉള്ള ഒരു ഗെയിമിനെ പറ്റി ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യണമെന്ന്. ആദ്യമേ ഞാൻ കരുതിയിരുന്നത് പബ്ജിയെ പറ്റിയും ഫ്രീ ഫയറിനെയും പബ്ജിയും കമ്പയർ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്താലോ എന്ന്. പക്ഷേ അതിനുള്ള ധൈര്യം എനിക്ക് വന്നില്ല. അതിനു മുമ്പ് ഫ്രീ ഫയറിനെ പറ്റി മാത്രം ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാളെ, അതായത് ഓഗസ്റ്റ് 23 ഫ്രീ ഫയറിൻ്റെ 3rd anniversary. ഫ്രീ ഫയർ ഫാൻസിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അന്നേരം ഇതിലും ബെസ്റ്റ് ഒരു അവസരം എനിക്കിനി കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ഇന്ന് തന്നെ ചെയ്തേക്കാമെന്ന്. ആനിവേഴ്സറിയോടനുബന്ധിച്ച് ഫ്രീ ഫയർ അതിൻ്റെ പ്ലെയേഴ്സിന് കുറച്ച് ഫ്രീ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഗിഫ്റ്റെന്നും പിന്നെ ഫ്രീ ഫയറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. പക്ഷേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഫ്രീ ഫയറിൻ്റെ ഡൈ ഹാർഡ് ഫാൻസിനോട് എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കുറേ പേര് വന്ന് കമൻറ്റ് ചെയ്തതും ചീത്ത വിളിച്ചതും ഒക്കെയല്ല. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ എങ്കിലും ചോദിക്കണ്ടേ. ഫ്രീ ഫയറിൽ ഒരു പ്ലെയർ ബോംബ് എറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്ര സെക്കൻഡിനുള്ളാണ് ബ്ലാസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഉത്തരം അറിയാവുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക. ആദ്യമേ കമൻറ്റ് ചെയ്യുന്ന 10 പേരുടെ പേര് ഞാൻ എൻ്റെ കമൻറ്റിൽ, അത് ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതുമായിരിക്കും. എനിക്കിതൊക്കെ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഗിഫ്റ്റൊക്കെ തന്ന് ഗിവ് അവേ ഒക്കെ തന്ന് ചെയ്യത്തക്ക രീതിയിലൊന്നും എൻ്റെ ചാനലിൽ വളർന്നിട്ടില്ല. അപ്പോൾ ഇത് ഫ്യൂച്ചറിൽ അതിനൊക്കെ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള കോണ്ടസ്റ്റുകളൊക്കെ നടത്തി നമുക്ക് അടിപൊളി എൻഗേജ്ഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാം. ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് പറയുന്നതിന് മുമ്പ് ഫ്രീ ഫയർ ഗെയിമിൻ്റെ ബാക്ക് സ്റ്റോറി എന്താണെന്ന് നമുക്ക് നോക്കാം. WF എന്ന മിസ്റ്റീരിയസ് ഓർഗനൈസേഷൻ പല സ്ഥലങ്ങളിൽ നിന്നും മനുഷ്യരെ കടത്തിക്കൊണ്ട് വരികയും ലാബിൽ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കുകയും ചെയ്യുന്നു.
ഈ പിടിച്ചുകൊണ്ടുവരുന്നവരുടെ പഴയകാല ഓർമ്മകൾ പൂർണ്ണമായും എറേസ് ചെയ്ത് കളയുകയും അവരെ ലാബിലെ പരീക്ഷണങ്ങളിലൂടെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് ബാറ്റിൽ ചെയ്യാൻ കഴിവുള്ളവരാക്കി തീർക്കുന്നു. ഈ എക്സ്പെരിമെൻ്റിൽ സർവൈവ് ചെയ്യുന്നവരെ ഒരു വിമാനത്തിൽ കയറ്റി ബെർമൂഡ എന്ന ഐലൻഡിൽ ഒരു പാരച്യൂട്ടിൻ്റെ സഹായത്തോടെ ഇറക്കുകയും അവർക്കൊരു സർവൈവൽ ടാസ്ക് നൽകുകയും ചെയ്യുന്നു. ഈ ഐലൻഡിൽ ലാൻഡ് ചെയ്ത ഓരോ ആളുകളുടെയും ആക്ടിവിറ്റീസ് ലാബിൽ സയൻറ്റിസ്റ്റുകൾ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുകയും അവരുടെ ബാറ്റിൽ സ്കിൽസ് ഒബ്സർവ് ചെയ്ത് റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ഈ ബാറ്റിലിൽ സർവേ ചെയ്യുന്നവരെ തിരികെ ലാബിൽ എത്തിക്കുകയും അവർക്ക് മേൽ വീണ്ടും പരീക്ഷണങ്ങൾ നടത്തി കൂടുതൽ അഡ്വാൻസ് ലെവൽ ജനറ്റിക് മോഡിഫിക്കേഷൻ നടത്തുന്നു. ഇതിലൂടെ അവർ പഴയതിലും കൂടുതൽ മികച്ചവരായിത്തീരുന്നു. ബാറ്റിൽ റോയാൽ ഗെയിം കാറ്റഗറിയിൽ വരുന്ന ഒരു സർവൈവർ ഷൂട്ടിംഗ് ഗെയിമാണ് ഗരീന ഫ്രീ ഫയർ. 111.studios ഡെവലപ്പ് ചെയ്ത് ഗരീന കമ്പനി പബ്ലിഷ് ചെയ്ത ഗെയിമാണ് ഫ്രീ ഫയർ. 2019 ഗ്ലോബലി ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്യുകയും 2019 പ്ലേ സ്റ്റോറിൽ ബെസ്റ്റ് പോപ്പുലർ ഗെയിമായി സെലക്ട് ചെയ്യപ്പെട്ട ഗെയിമാണിത്. മെയ് 2020 ഗ്ലോബലി 80 മില്യൺ ഡെയിലി ആക്റ്റീവ് യൂസേഴ്സ് ആയിട്ടുള്ളതിൻ്റെ റെക്കോർഡും ഫ്രീ ഫയറിന് സ്വന്തമാണ്. ഫ്രീ ഫയറിൻ്റെ തന്നെ മറ്റൊരു മികച്ച പതിപ്പായ ഫ്രീ ഫയർ മാക്സ് എന്ന വേർഷൻ്റെ പണിപ്പുരയിലാണ് ഗരീന ടീം ഇപ്പോൾ. 50 പേരടങ്ങുന്ന ഒരു കൂട്ടം പ്ലെയേഴ്സ് ഒരു ഐലൻഡിൽ പാരച്യൂട്ടിൽ വന്നിറങ്ങുന്നതോടെയാണ് ഗെയിം ആരംഭിക്കുന്നത്. ഐലൻഡിൻ്റെ ഏത് ഭാഗത്ത് ഇറങ്ങണമെന്ന് പ്ലെയേഴ്സിന് തീരുമാനിക്കാം. ഈ ഗെയിമിൻ്റെ അൾട്ടിമേറ്റ് എയിം സർവൈവ് ചെയ്യുക എന്നുള്ളതാണ്. സമയം കുറയുന്നതിനനുസരിച്ച് സേഫ് ഏരിയ കുറഞ്ഞു വരികയും ലാസ്റ്റ് സർവൈവിംഗ് പ്ലെയേഴ്സ് ഒരു ചെറിയ ക്ലോസ്ഡ് ഏരിയയിൽ എത്തിച്ചേരുന്നു. അവിടെ സർവേ ചെയ്യുന്ന പ്ലെയറിൻ്റെ ടീമാണ് ആ റൗണ്ടിൽ വിജയിക്കുന്നത്. ഈ ഗെയിമിൽ ഒരു ടിപ്പ് ഞാൻ നിങ്ങളോട് പറയാം. ഇതൊരു ടിപ്പാണോ എന്ന് എനിക്കറിയത്തില്ല, ഇത് ഞാൻ നോട്ട് ചെയ്ത കാര്യമാണ്. പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് യൂസ് ആവുമല്ലോ. നമ്മുടെ ഗൺ പോയിന്റിലെ ക്രോസ് എയറിൽ ഒരു റെഡ് ഡോട്ട് വരാറുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിമീസ് ഗൺ പോയിന്റിൽ വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. റെഡ് ഡോട്ട് ചെറുതായി ഒന്ന് ഗ്ലോ ചെയ്യുന്ന ടൈമിൽ ഷൂട്ട് ചെയ്താൽ ഉറപ്പായും എനിമിക്ക് ഡാമേജ് ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. ഫ്രീ ഫയർ പ്ലെയേഴ്സിന് എല്ലാവർക്കും ഫ്രീ ഫയറിൻ്റെ ബർത്ത്ഡേ പാർട്ടി ഇൻവിറ്റേഷൻ ലഭിച്ചു കാണുമല്ലോ. August 23 ആണ് ഡേറ്റ്. അപ്പോൾ ആനിവേഴ്സറിയോടനുബന്ധിച്ച് എന്തൊക്കെയാണ് ഫ്രീ ഫയർ ഗിഫ്റ്റായി നൽകുന്നതെന്ന് നോക്കാം. 26 ക്യാരക്ടറിൽ നിന്നും ഒരു ക്യാരക്ടർ, 1 awakening shard, 50 magic cube fragments, ഫ്രീ ആൻഡ് പെർമനൻറ്റ് എക്സ്ക്ലൂസീവ് ആനിവേഴ്സറി ബണ്ടിൽസ്, 4 കോസ്റ്റ്യൂമിൽ നിന്നും ഇഷ്ടമുള്ള ഒരു കോസ്റ്റ്യൂം സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരം, ഇതെല്ലാമാണ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ August 23 ഫ്രീ ഫയർ ഗെയിം ലോഗിൻ ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ? അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു, പ്രത്യേകിച്ച് ഫ്രീ ഫയറിൻ്റെ ഫാൻസിന്. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഈ വിഷയങ്ങളെല്ലാം PUBG ഫാൻസും ഫ്രീ ഫയറിൻ്റെ ഫാൻസും തമ്മിൽ ഒരുപാട് ഡിബേറ്റ് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഞാൻ ഇതിനകത്ത് ഇനി ഉൾപ്പെടുത്താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ദൈവത്തെ ഓർത്ത് ചീത്ത വിളിക്കരുത്, പ്രത്യേകിച്ച് PUBG ഫാൻസ് ഇനി ഈ വീഡിയോയിൽ വന്നതിൻ്റെ ചീത്ത വിളിക്കരുത്. അപ്പോൾ ഇനി ഇതുപോലുള്ള ഡീപ്പായിട്ടുള്ള മാറ്റേഴ്സ് എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എത്ര പേര് ഈ വീഡിയോ അവസാനം വരെ കാണുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് തരാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഈ സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ വീഡിയോയിൽ ചെയ്യാൻ നിങ്ങൾക്ക് എനിക്ക് സജഷൻസ് തരാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഉറപ്പായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും. സമയക്കുറവുണ്ട്, എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കാം. കാരണം ശനിയും ഞായറും മാത്രമേ കിട്ടത്തുള്ളൂ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും അത് എഡിറ്റ് ചെയ്ത് ഫൈനലൈസ് ചെയ്ത് ഇടാനൊക്കെ ശനിയും ഞായറും മാത്രമേ ഉള്ളൂ. ഒരു വീക്കിൽ ഒരു വീഡിയോ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സമയമുള്ളതുപോലെ എന്തായാലും അത് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും. അതുപോലെ ഞാൻ എൻ്റെ പല വീഡിയോയുടെയും കമൻറ്റിൽ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് വന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. അതൊക്കെ കാണുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇൻസ്പയർഡ് ആയിട്ട് ഉറപ്പായിട്ടും അടുത്ത വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് കണ്ടുപിടിച്ച് ചെയ്യണമെന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്നത് അതുപോലുള്ള സപ്പോർട്ട് കാണുമ്പോഴാണ്. അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ടും. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനലിലെ വീഡിയോകളൊന്നും കണ്ടിട്ടില്ലാത്തവരും ഒന്ന് പോയി കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടും ഷെയർ ചെയ്യുക. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.